നമസ്കാരം. വിഷം കലർത്തി ഐസ്ക്രീം നൽകി സഹോദരിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി കുറ്റം സമ്മതിച്ചതിനു പിന്നാലെ പോലീസ് തെളിവെടുപ്പിനായി വീട്ടിലെത്തിക്കുകയും ചെയ്തിരുന്നു. ബളാൽ അരിങ്കലിലെ ഓലിക്കൽ ആൽബിൻ ബെന്നിയെയാണ് പോലീസ് വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തിയത്. 16-കാരിയായ പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എലിവിഷത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയതോടെയാണ് സംഭവത്തിന്റെ ചുരുൾ അഴിയുന്നത്. സംഭവത്തിൽ ആദ്യം ചെറുപുഴ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. പിന്നീട് ദിവസങ്ങൾക്ക് മുൻപ് കേസ് വെള്ളരിക്കുണ്ട് പോലീസിന് കൈമാറുകയും ചെയ്തിരുന്നു. സൈബർ സെല്ലിന്റെ സഹായത്തോടെ പെൺകുട്ടിയുടെ സഹോദരൻ 22-വയസ്സുകാരനായ ആൽബിനെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കേസിന്റെ ചുരുൾ അഴിഞ്ഞത്. തെളിവെടുപ്പിനിടെ പോലീസിന് നിർണായകമായ വിവരങ്ങൾ ലഭിക്കുകയും ചെയ്തു. കുടുംബത്തെ മുഴുവനായും കൊന്നെടുക്കാനായിരുന്നു പ്രതി ആദ്യം പദ്ധതിയിട്ടത്. ഇതിനായി ആദ്യം നടത്തിയ ശ്രമത്തിന്റെ ഭാഗമായി ചിക്കൻ കറിയിൽ കലർത്തിയ എലിവിഷത്തിന്റെ പാക്കറ്റുകൾ വീട്ടിലെ കൊപ്ര ചക്കുകൾക്കിടയിൽ നിന്നും കണ്ടെടുത്തു. ഇതുകൂടാതെ ഈ സഹോദരി മരിക്കാനിടയായ ഐസ്ക്രീമിൽ ചേർത്ത വിഷവും പ്രതി പോലീസിന് കാണിച്ചു കൊടുത്തു. വാരയുടെ ചൂട്ടിലായിരുന്നു ഇത് കുഴിച്ചിട്ടത്. എല്ലാത്തിനും പിന്നിൽ താനാണെന്ന് മനസ്സിലാകാതിരിക്കാൻ ബുദ്ധിപൂർവമായിരുന്നു പ്രതി എല്ലാ നീക്കങ്ങളും നടത്തിയത്. ഐസിൽ വിഷം ചേർത്തത് മനസ്സിലാകാതിരിക്കാൻ ഉപയോഗിച്ച കളർ പാക്കറ്റും ഐസ്ക്രീം തയ്യാറാക്കാൻ ഉപയോഗിച്ച പാത്രങ്ങളും പോലീസ് വീട്ടിൽ നിന്നും കണ്ടെത്തി. പിടിക്കപ്പെടാതിരിക്കാൻ വിഷത്തിന്റെ പാക്കറ്റ് കത്തിച്ചു കളയാനും പ്രതി ശ്രമിച്ചിരുന്നു. സ്വന്തം കുടുംബത്തെ ഇല്ലാതാക്കാൻ ഐസ്ക്രീമിൽ വിഷം കലർത്തിയ ആൽബിന് കുറ്റകൃത്യം നടത്തിയതിൽ കുറ്റബോധമില്ല എന്നാണ് പോലീസ് പറയുന്നത്. എലിവിഷം ഉള്ളിൽ ചെന്നതിനെ തുടർന്ന് മരിച്ച സഹോദരി ആൻമേരിയുടെ മരണാനന്തര ചടങ്ങിലും ആൽബിൻ ഒരു കൂസലമില്ലാതെയാണ് പങ്കെടുത്തിരുന്നത്. ഒരിക്കൽ പോലും തന്റെ ചേട്ടനാണോ തന്നെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് ആൻമേരിക്ക് അറിയില്ലായിരുന്നു. അതറിയാതെയാണ് ആൻമേരി ഈ ലോകത്തു നിന്നും വിട പറഞ്ഞത്. ആൻമേരിയെ ആശുപത്രിയിൽ ആൽബിൻ കാണാൻ എത്തിയപ്പോഴും ആൽബിനോട് വളരെ സ്നേഹത്തോടെയും ആണ് ആൻമേരി പെരുമാറിയത്. മാത്രമല്ല ആൻമേരിയുടെ അടുത്തും യാതൊരു വിധത്തിലും കൂസലില്ലാതെയാണ് ആൽബിൻ പെരുമാറിയതെന്നും അമ്മ പറയുന്നു. ഇക്കാര്യം വ്യക്തമായതോടെ ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ആൽബിൻ മയക്കുമരുന്നിനടിമയായിരുന്നുവെന്നും വെള്ളരിക്കുണ്ട് ബളാൽ സ്വദേശിയായ 22-കാരൻ നാട്ടിൽ ആരുമായും വലിയ അടുപ്പങ്ങളോ ബന്ധങ്ങളോ സൂക്ഷിച്ചിരുന്നില്ല എന്നും പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. നാട്ടുകാർക്കും ആൽബിനെ പറ്റി അത്ര നല്ല അഭിപ്രായമല്ല. എപ്പോഴും ഒരു മയങ്ങ രീതിയിൽ നടക്കുന്ന വ്യക്തിയാണ് ആൽബിനെന്നാണ് പലരും പറയുന്നത്. അമ്മയെ കയറി പിടിക്കാൻ തുടങ്ങിയതടക്കമുള്ള പല പ്രശ്നങ്ങളും ആൽബിനെതിരെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇതുമാത്രമല്ല, സ്വന്തം സഹോദരിയോടും അപമര്യാദയായി പെരുമാറിയിരുന്നു. ഇത് മറ്റുള്ളവരോട് സഹോദരി പറയാതിരിക്കാനും കൂടിയാണ് സഹോദരിയെ ഇല്ലായ്മയാക്കിയതെന്നും ആൽബിൻ പറയുന്നു. മാത്രമല്ല, സഹോദരിക്ക് വലിയ സ്നേഹമായിരുന്നു ആൽബിനോട്. ഒരിക്കൽ പോലും ചേട്ടാന്നല്ലാതെ അവളൊന്നും വിളിച്ചിട്ടില്ല. അവൾ അറിഞ്ഞില്ല തന്റെ ചേട്ടൻ തനിക്ക് സ്നേഹത്തോടെ നൽകിയ ഐസ്ക്രീമിൽ വിഷം കലർത്തിയിരുന്നുവെന്ന്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.